നമസ്കാരം, ഞാനും അനന്തവും പരവൂർ കാപ്പിലാണ് നിൽക്കുന്നത്. നമുക്കറിയാം ഏറ്റവും പ്രത്യേകതയുള്ള കൊല്ലം ജില്ലയിൽ നിന്നുള്ള കേരളത്തിലെ തന്നെ കടലും കായലും ഒന്നാകുന്ന ഒരു സ്ഥലമാണ് പരവൂർ കാപ്പിൽ. കുറേ കൊറോണയുടെ കുറേ ഇഷ്യൂസിന് ശേഷം ഇപ്പം ഈ കടപ്പുറം സജീവമായിട്ടുണ്ട്. നമുക്ക് കണ്ട ഒരിക്കലും മറക്കാത്ത കാഴ്ചകളാണ് കടൽ, ആന, വനം. അതിനാദ്യ ഘട്ടമാണ് കടൽ നിങ്ങളെ കാണിച്ചു തരിക. കടൽ കാണാത്ത മലയാളികളില്ല എങ്കിലും കടലിൻ്റെ മനോഹരമായ ചില വ്യൂകൾ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കായൽ, പരവൂർ കായൽ. പരവൂർ കായലും പരവൂർ കടലും ഒന്നും നമുക്ക് അന്യമല്ല കേട്ടോ. ഇഷ്ടംപോലെ ഇവിടെ കിടന്ന് മറിഞ്ഞിട്ടുണ്ട്, കുളിച്ചിട്ടുണ്ട് രാത്രിയും പകലും ഒക്കെ. അതുപോലെ കടലിൽ ഇപ്പോൾ പക്ഷേ കടൽ ഭയങ്കര അപകടമാണ്. അപകടം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ തിരയാണ്. അതുകൊണ്ട് പിന്നെ കടലിപ്പോൾ ആരും ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല, ഇറങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ജോയിൻ ചെയ്ത് ഇത് പോയിട്ട് കടലിൽ ചേരുന്നതാണ് സംഭവം. സത്യത്തില് ഇങ്ങനെ തുഴഞ്ഞു പോണെന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷെ നീന്തൽ അറിയാത്തോണ്ടും സ്വന്തമായിട്ട് വള്ളം ഇല്ലാത്തോണ്ടും നമ്മൾ തുഴയാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മള് പൊഴിക്കരയാണ് നിൽക്കുന്നത്. നിങ്ങൾ കാണാം എന്റെ പിറകുഭാഗത്ത് കടലും കായലും ഒന്നാകുന്ന ഒരു ഗംഭീരമായ സംഭവം. ഒഴുക്ക് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ? ഒഴുക്ക് ഇങ്ങോട്ടാണ്. ഇത് കടല്. ദേ അങ്ങനെ കടലും കായലും സംഗമിക്കുന്നു, പ്രണയിക്കുന്നു എന്നൊക്കെ സാഹിത്യ ഭാഷയെ പറയാം. ബാക്കിലോട്ട് പോരുത്, മറിഞ്ഞു വീഴും. അപ്പൊ അതെ കണ്ടോ, ഈ ഒരു സംഭവം പരവൂരിന് മാത്രം പ്രത്യേകത. അങ്ങോട്ട് മാറ്റി പണ്ട് പിന്നെ ഒരുപാട് മറ്റേ ചരക്ക് ഗതാഗതം ഉണ്ടായിരുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. ഇവിടെ ഇതിപ്പം പ്രത്യേക മീൻ വേട്ടയുടെ മീൻ പിടുത്തക്കാരുണ്ട്, മീൻ കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് വർക്കല ഒരു ഗംഭീര തുരങ്കമുണ്ട്, അത് ഏശം റെഡിയായി കിടക്കണം. ആ കടലെല്ലാം കൂടെ വേറൊരു എപ്പിസോഡ് കാണും. അത് വർക്കല ഉണ്ട്. ആ നമ്മുടെ ശിവഗിരി നടക്കുന്ന സമരത്ത് ഒരു തുരങ്കം ഉണ്ട്. അച്ഛൻ പറഞ്ഞൊരു കഥയുണ്ട്, ഒരു തുണ്ട് ഒക്കെ വള്ളത്തിൽ കൊണ്ടുപോയ അങ്ങനെ സംഭവം എല്ലാം കാണിക്കും. ഇതൊരു ഗംഭീര സംഭവമാണ്. അക്കരക്കര എവിടെയാണ് നമുക്ക് അറിയത്തില്ല, പക്ഷേ ഇതൊരു സംഭവം ഉണ്ടോ? ആ കാണുന്നതാണ് മെയിൻ റോഡ്. വീട്ടിൽ ആരാ കമന്റ് ഇട്ടേക്കുന്നുണ്ട്? ഞാൻ നോക്കിയോ വണ്ടി കിട്ടിയെടുത്ത തള്ളിക്കൊള്ളാം. തെറ്റുപറ്റിപ്പോയി. അപ്പൊ നമ്മള് മീൻ പിടിക്കുന്ന രണ്ട് സഹോദരന്മാരെടുത്തേക്ക് പോവാണ്. ഇന്ന് മീൻ കിട്ടിയോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയാണ്. മീൻ പിടുത്തം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള പരിപാടിയാണ്. നല്ലല്ല അറിയണം. വല്ല കിട്ടിയടേ തുടങ്ങിയുള്ളാ? ഒരു തുടങ്ങിയുള്ളു. മീൻ ഉണ്ടല്ലേ? ഉണ്ടല്ലേ? അപ്പൊ ഇവര് തുടങ്ങിയിട്ടേ ഉള്ളു. ഇവിടെ തന്നെ ഉള്ളല്ലേ? ആ ശരി, മീനിന്റെ സ്ഥലമായിട്ട് വർക്കല നിങ്ങൾ ഇവിടെ വന്നോ? മിടുക്കന്മാർ നല്ലല്ലേ. അപ്പൊ മീൻ പിടിക്കാൻ മീൻ പിടിക്കുന്നുണ്ട്. ഇത് സാധാരണ ചൂണ്ടയാണ് കേട്ടോ, വേറെ മറ്റേ യോ എന്ന് പറഞ്ഞിരിക്കുന്ന മിഷൻ ഒന്നും ഇല്ല. സാധാരണ ചൂണ്ട, നമ്മൾ പറയുന്ന സാധാരണ ചമ്പൂസിലെ മീൻ പിടുത്തോണ്ട് ചാള അതുകൊണ്ടായിരുന്നു പണ്ട് നമ്മള് മീൻ പിടിക്കാൻ പോണക്കാവും. ഞങ്ങളെ ഒരിക്കൽ ചിറയൻകീഴ് മീൻ പിടിക്കാൻ പോയി, ഞാനും ഷായിക്കാക്കയും പിന്നെ പ്രിൻസും കൂടെ. ചിറയൻകീഴ് ആറ്റിങ്ങി നിന്ന് ഒരു കിലോ കൊഞ്ചും മേടിച്ചോണ്ട് പോയി. അന്ന് ഒരു കിലോ കൊഞ്ചിന് 450 രൂപയാണ്. കൊഞ്ചും മേടിച്ചോണ്ട് പോയി ചിറയൻകീഴ് പോയി. രാത്രിയാണ് പോയത്, ഇട്ട് അവസാനം മുക്കാൽ ഭാഗം കൊഞ്ച് കയറുന്നു. ഒരു ഒറ്റ മീനേയും കിട്ടി. മീന് കൊഞ്ചു കൊടുത്തിട്ട് അല്ലടാ, ആ കൊഞ്ചു കൊടുത്തിട്ട് അവസാനം ഉണ്ടല്ലോ ഒരു ലേശം കൊഞ്ചുണ്ടായിരുന്നു, അത് അവിടെ ഇട്ട് ചുട്ട് തീർന്നു. അപ്പൊ മീൻ പിടിക്കാൻ അറിയത്തില്ലെങ്കിൽ അതിന് പോകരുത്. അപ്പൊ അത് അതിന് തൊട്ട്, അതായത് ഈ പുഴിക്കരയുടെ തൊട്ട് ഇപ്പുറം അമ്പലത്തിനടുത്തിരിക്കുന്ന ഒരു ആലാണിത്. ആലെന്ന് പറഞ്ഞാൽ ഒരാലല്ല, ഒരു ഒന്നൊന്നരയല്ല, ഒരു രണ്ട് രണ്ടരയല്ല, ഒരു വലിയ ആല്. പക്ഷേ ഈ ആലിന് ഇതുകൊണ്ട് ഇവിടെ വെച്ചൊക്കെ മുറിഞ്ഞു പോയിട്ടുണ്ട്. എങ്കിലും ആ ഈ ആലിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ നോക്കും. എൻ്റെ പൊന്നെ ഈ ആല്,
അതാ ഏറ്റവും കൂടുതൽ ഓക്സിജൻ തരുന്ന ഒരു മരം കൂടാണ് ആല്. അതെല്ലാവർക്കും അറിയാം, അതൊരു പുതിയ സംഭവമല്ല. ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ വലിയ സംഭവങ്ങളൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. ഈ കാറ്റൊക്കെ അടിക്കുമ്പോൾ ഉണ്ടല്ലോ, അതാ ഈ ആല് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം. കണ്ടു കഴിഞ്ഞാൽ എന്തൊരു രസമുള്ള കാറ്റ് നോക്ക്, ഇതാണ്ടോ. അപ്പൊ ഈ വൃക്ഷങ്ങൾ എത്ര പഴക്കമുണ്ട്. അപ്പൊ ഇത് മറ്റുള്ളവർക്ക് ആരോ വെച്ചൊരാളാണേ. ഇത് കണ്ടോ, ക്യാമറയെ കൊള്ളില്ല, അത്ര ഗംഭീരമായാല് അതിന്റെ ഇലകള്, അതിന്റെ ഒരു സുഖം. അപ്പോഴേ മാമാ, എനിക്ക് ഒരു കാര്യം ചോദിക്കണ്ടേ? ധൈര്യമായിട്ട് ചോദിച്ചോ, പൈസ മാത്രം ചോദിക്കും. നമ്മളെ പ്രേക്ഷകർ അധികവും പ്രവാസികളാണല്ലോ. അതെ, കാണുന്നവരധികം പ്രവാസികളാണ്. അപ്പോ മാമൻ കുറേ വർഷം അവിടെ ഗൾഫിലുണ്ടായിരുന്നു. നീണ്ട വർഷങ്ങൾ. അതെ അതെ, നീണ്ട വർഷങ്ങൾ ഗൾഫിലുണ്ടായിരുന്നു. ഗൾഫിൽ നിന്ന് ഇവിടെ വന്നു. അതെ, ഇവിടെ വന്നപ്പോ അവിടെ ഇവിടെയും തമ്മിലുള്ള ഒരു വൈകാരിക മാറ്റം ഉണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും. ഉണ്ട്. അപ്പൊ അതെന്താണ് മാമൻ, മാമനുള്ള വൈകാരികമായിട്ട് നമ്മൾ ഈ പ്രവാസികൾ അവിടെ നിൽക്കുന്നവരെ കൊണ്ടുവരാൻ നോക്കാം? അല്ല, എന്റെ പ്രവാസി സുഹൃത്തുക്കളോട് അത് വൈകാരിക മാറ്റം പരമപ്രധാനമാണ്. അത് രണ്ടു മൂന്ന് തരങ്ങളുണ്ട്, ചുരുക്കി അങ്ങ് പറയാം. ജീവിക്കാൻ പണം വേണം. ഇവിടെ വന്ന് നമ്മളെല്ലാ സൗന്ദര്യവും നന്നായിട്ട് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പൈസ വേണം. അപ്പം നമുക്ക് ഇവിടെ വരുമാനം ഇല്ലെങ്കിൽ ഇതൊന്നും ഭയങ്കര ആസ്വാദനമൊന്നും ആവില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഗൾഫിൽ നിൽക്കുന്നത് ജീവിക്കാനും ജീവിപ്പിക്കാനും വേണ്ടിയിട്ടാണ്. പക്ഷെ അവിടെ വലിയ നഷ്ടങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ നാടിനെയും ഇങ്ങനെയുള്ള എല്ലാ സൗന്ദര്യങ്ങളും നഷ്ടപ്പെടുകയാണ്. 62 വയസ്സ് കഴിഞ്ഞ് റിട്ടയർഡായി ഇങ്ങോട്ട് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നാൽ, എന്തെങ്കിലുമൊക്കെ ആസ്വദിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. ഇവിടെ വന്ന് കഠിനാധ്വാനം ചെയ്യാമുണ്ടെന്നുണ്ടെങ്കിൽ, ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ജീവിച്ചു പോകാം. പക്ഷേ ഒരു കാരണവശാലും എ സി വെച്ച 3 നില വീടും ബെൻസ് കാറും ഒന്നും ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്ന കാര്യമല്ല. അപ്പോൾ 2 തരങ്ങളാണ്. പ്രവാസത്തിൽ നിൽക്കുന്നവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ കഠിനാധ്വാനം ചെയ്ത് സാധാരണ ജീവിതം നയിച്ച് എല്ലാം ആസ്വദിച്ച് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരാം. അതല്ല, അവിടെ നിന്ന് 62 വയസ്സ് വരെ നിന്ന് മക്കളെ കിലോ കണക്കിന് സ്വർണമോ കൊടുത്ത് കല്യാണമോ കഴിച്ച് അയച്ച് മറ്റു മക്കളെയൊക്കെ കോടിക്കണക്കിന് കൊടുത്ത് പഠിപ്പിച്ച് അവർക്കൊരു ജീവിതമായിട്ട് 62 വയസ്സിൽ ഇവിടെ വന്ന് ഒരാഴ്ചക്കുള്ളിൽ ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിക്കാനാണെന്നുണ്ടെങ്കിൽ അത് വേറൊരു തലം. പിന്നെ അവിടെ നിന്ന് സന്തോഷം കണ്ടെത്തുന്നവരും ഉണ്ടാവും അല്ലേ? പിന്നെ അവിടെ നിന്ന് സന്തോഷം കണ്ടെത്തുന്നുണ്ട്. കാരണം നമ്മളൊക്കെ ആർട്ടിസ്റ്റുകളായതുകൊണ്ടായിരിക്കും ഇത് ഇത്രയൊക്കെ ഭയങ്കര സൗന്ദര്യമായിട്ട് തോന്നുന്നത്. അവിടെ നിൽക്കുന്നവർ അവിടെ നിന്ന് സന്തോഷം കണ്ടെത്തുന്ന പ്രധാനമായിട്ട് ഫാമിലിയാണ്. അവർക്കവിടെ സുഖമാണ്, അവരെ കുട്ടികളും അവരും എല്ലാം അവിടെ ഉണ്ട്. അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. അല്ലാതെയുള്ള പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ഈ 2 വർഷത്തിൽ ഒരിക്കൽ വരുന്ന സാധാരണ തൊഴിലാളികളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ്. അവർക്കെല്ലാം നഷ്ടപ്പെടും. ഒന്ന് ഓർത്ത് നോക്ക്, 10 വർഷം ഗൾഫിൽ നിൽക്കുന്ന ഒരു പാവപ്പെട്ടവന് കുടുംബത്തോടൊപ്പം ജീവിക്കാൻ പറ്റുന്നത് കേവലം 2 വർഷമാണ്. 2 വർഷത്തെ യാത്രയും അതും ഇതുമെല്ലാം കഴിഞ്ഞ് എന്ത് സുഖമുണ്ട്. അവർ 10 വർഷമാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല ജീവിതം. ഈ 2 വർഷമാണ് കുടുംബത്തോടൊപ്പം നിൽക്കാൻ പറ്റുന്നത്. അപ്പം ഞങ്ങൾ നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ ഈ ആളിൻ്റെ ചുവട്ടിലൊക്കെ ഇരുന്ന് ഗംഭീര സുഖം, നല്ല കാറ്റ്, ഇനി വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഇല്ല, കുറച്ച് കടൽ കാഴ്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി കടൽ കാഴ്ചകൾ തുടരുന്നതാണ്. വർക്കല ഗംഭീര കടലുണ്ട്, അത് അടുത്ത എപ്പിസോഡിൽ ഉറപ്പായിട്ടും കാണിക്കും. കൊല്ലം ബീച്ചുണ്ട്, അതും കാണിക്കും. അപ്പോൾ അതുവരെ നമസ്കാരം.